നമസ്കാരം. എന്തായാലും സി പി എം അഴിമതികൾ പരിചിതം തന്നെ. എന്നാൽ എത്രയൊക്കെ അഴിമതികൾ വന്നാലും തന്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ തട്ടിപ്പ് വീരന്മാരുടെ രക്ഷകൻ സാക്ഷാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളപ്പോൾ നടക്കില്ലെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. എന്റെ മകൻ 20 വർഷങ്ങൾ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണമാണ് ഇവർ തിന്നുമുടിച്ചത്. ഇനി എനിക്കും കുടുംബത്തിനും ജീവിക്കാൻ വേറെ മാർഗമില്ല സാറന്മാരെ. ആത്മഹത്യ മാത്രമാണ് മുന്നിലുള്ളത്. കരുവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ സമരപ്പന്തലിൽ നിറകണ്ണുകളുടെ ഇടറിയ ശബ്ദത്തിൽ പറയുന്നത് രോഗബാധിതനായി പ്രവാസ ജീവിതം മതിയാക്കി മടങ്ങിവന്ന അനീഷിന്റെ അമ്മയാണ്. സി പി എം നേതൃത്വത്തിലുള്ള കരുവന്നൂർ സഹകരണ ബാങ്കിലെ 140 കോടി രൂപയുടെ തട്ടിപ്പും 300 കോടിയുടെ ക്രമക്കേടും കാരണം വഴിയാധാരമായത് അനീഷിനെ പോലെ 100 കണക്കിന് ആളുകളാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി 300-ലേറെ ആളുകളുടെ നിക്ഷേപമാണ് തുലാസിൽ ആടുന്നത്. ലോണിന് അപേക്ഷിച്ച പല വീട്ടമ്മമാരും ലോൺ പാസ്സായില്ലെങ്കിലും ആധാരം ഇപ്പോഴും ബാങ്ക് അധികൃതരുടെ പക്കലാണ്. വ്യാജ വായ്പകളുടെ മറവിൽ കോടികളുടെ ഹവാല ഇടപാടാണ് നടന്നിരിക്കുന്നത്. വായ്പാ രേഖകൾ കാണിച്ച് കോടിക്കണക്കിന് കള്ളപ്പണം വെളുപ്പിച്ചു. സ്ഥലം വാങ്ങാനാണ് പ്രധാനമായും ഈ തുക വിനിയോഗിച്ചിട്ടുള്ളത്. വ്യാജ വായ്പകളുടെയും പ്രതികൾ റിസോർട്ടിനായും മറ്റും ഭൂമി വാങ്ങിയതിന്റെയും രേഖകൾ പ്രകാരമുള്ള കണക്കാണിത്. ഇതിനു പുറമെ ഭൂമി വാങ്ങാൻ രേഖപ്പെടുത്താതെ കോടികളുടെ കള്ളപ്പണം വിനിമയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ബാങ്ക് വായ്പകൾ എന്ന രീതിയിലാണ് നടന്നത്. രേഖകളിൽ ഭൂമി വില കുറച്ചു കാണിച്ചും പ്രതികൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഒന്നാം പ്രതി കിരൺ ഇപ്പോഴും ഒളിവിലാണ്. എന്നാൽ പ്രതിയെ സി പി എം സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. ബാങ്ക് ജീവനക്കാരായ 20-ൽ പരം ആളുകളും 50 ലക്ഷത്തിൽ മേൽ വായ്പയെടുത്ത് തിരിച്ചെടുക്കാത്തവരാണ്. തുടർന്നും ഇവർക്ക് വായ്പ അനുവദിച്ചിട്ടുണ്ട്. ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടും കമ്മീഷൻ അടിസ്ഥാനത്തിൽ വായ്പ അനുവദിക്കുകയായിരുന്നു ബാങ്ക് അധികൃതർ. ബാങ്കിന്റെ ഒരു ശാഖയിലെ സെക്യൂരിറ്റി ജീവനക്കാരനും ഇത്തരത്തിൽ 50 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. ഇതെല്ലാം സാധാരണക്കാരായ നിക്ഷേപകരുടെ ആധാരവും മറ്റും പണയപ്പെടുത്തിയെന്നതാണ് ഞെട്ടിക്കുന്നത്. തൃശൂരിൽ പാർട്ടിയുടെയും സഹകരണ പ്രസ്ഥാനങ്ങളുടെയും വിശ്വസ്തത തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ വേണമെന്നും സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ നേതൃത്വത്തിനും സർക്കാരിനും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ദിവസേന നിരവധി പാർട്ടി പ്രവർത്തകരും നേതാക്കളുമാണ് പ്രതിക്കൂട്ടിലാകുന്നത്. ബാങ്കിൽ പണം നിക്ഷേപിച്ചവർ തുക മടക്കി കിട്ടാൻ ശാഖയ്ക്ക് മുൻപിൽ സമരം ആരംഭിച്ചിട്ട് 2 മാസം പിന്നിടുകയാണ്. എത്ര വലിയ തുക നിക്ഷേപിച്ചവർക്കും 10,000 രൂപയാണ് പരമാവധി നൽകുന്നത്. അതും ടോക്കൺ പ്രകാരം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ തുക കിട്ടൂ. വിവാഹ ആവശ്യങ്ങൾക്കായി തുക നിക്ഷേപിച്ച നിരവധി മാതാപിതാക്കളാണ് ബാങ്കിന് മുന്നിൽ സമരം ചെയ്യുന്നത്. അതേസമയം തന്നെ സി പി എമ്മിനെ പൂട്ടാനുള്ള എല്ലാ മാർഗങ്ങളും നോക്കുന്നുമുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ വായ്പയെടുത്തവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനവുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ജീവനക്കാരുടെ തലയിൽ വെച്ച് തലയൂരാനുള്ള മുൻ ഭരണസമിതി അംഗങ്ങളുടെ ശ്രമം പൊളിയുന്നുമുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം ബ്രാഞ്ച് കമ്മിറ്റികളെ കൊണ്ട് പ്രമേയം പാസാക്കാനുള്ള തന്ത്രം പാളിയിരുന്നു. മാത്രമല്ല തട്ടിപ്പിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സമരരംഗത്തുമാണുള്ളത്. വായ്പകൾ വ്യാജമാണോ എന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. പ്രതിചേർത്ത ഭരണസമിതി അംഗങ്ങൾക്കെതിരെ കൂടുതൽ തെളിവ് ശേഖരിക്കാനും വായ്പയെടുത്തവർ അറിയാതെ കൂടുതൽ തുക തട്ടിയോ എന്ന് കണ്ടെത്താനുമാണ് ശ്രമം. മാനദണ്ഡം ലംഘിച്ച് നൽകിയ വായ്പകൾ കുടിശ്ശികയായപ്പോൾ പിരിച്ചെടുക്കാൻ യാതൊരു നടപടിയും മുൻ ഭരണസമിതി കൈക്കൊണ്ടിരുന്നില്ല. 2018-2019 റിപ്പോർട്ടിൽ ഭരണസമിതിയുടെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തിയിട്ടും നടപടിയുണ്ടായില്ല. വായ്പാ അപേക്ഷകളിൽ മാനേജർ, സെക്രട്ടറി എന്നിവരുടെ റിപ്പോർട്ടിലും ലീഗൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. വായ്പാ അപേക്ഷകളോടൊപ്പം ബന്ധപ്പെട്ട എല്ലാ റവന്യൂ രേഖകളും ചേർത്ത് നിയമോപദേശത്തിന് നൽകണം. അപേക്ഷകന്റെ തിരിച്ചടയ്ക്കാനുള്ള കഴിവ്, വായ്പ ലഭിക്കാനുള്ള അർഹത, മുൻ വായ്പകളിലെ തിരിച്ചടവ്, വസ്തുവിന്റെ മതിപ്പുവില എന്നിവ പരിശോധിച്ച് വായ്പ അനുവദിക്കേണ്ടത് ഭരണസമിതിയാണ്. നടപടിക്രമങ്ങളിലെല്ലാം വീഴ്ച വന്നതിനാൽ ഇത്തരം ക്രമക്കേടുകളിൽ നിന്ന് തലയൂരാൻ മുൻ ഭരണസമിതി അംഗങ്ങൾക്ക് സാധ്യമാവില്ലെന്നാണ് സൂചന. ലക്ഷങ്ങളുടെ തിരിമറിയാണ് സി പി എം നടത്തുന്നത്. പിന്നീട് പണമടച്ച് ഒത്തുതീർപ്പാക്കിയതായാണ് വിവരം. എന്നാൽ ഈ കേസുകൂടെ തെളിഞ്ഞാൽ സർക്കാർ പെടുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.